2019 ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നത്. കാരണം കാർഫൂർ ചോക്ലേറ്റ്സ് ആണ്. കാർഫൂറിലെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് സീ സോൾട്ട്. ബുക്സ് 2019 എന്റെ ഫേവറേറ്റ് ബുക്കാണ് പെർസിപ്പോലിസ്. പെർസിപ്പോലിസ് ഒരു ഇറാനിയൻ കുട്ടിയുടെ സ്റ്റോറിയാണ്. ഇറാനിൽ വളരുന്ന ഒരു ചെറിയ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ആണ്. വേർമാർട്ടിലാണ് ഞാൻ കൂടുതലായിട്ട് 2019 നിന്നും ഷോപ്പിംഗ് ചെയ്തത്. ഈ ടോപ്പാണ് എൻ്റെ ഫേവറേറ്റ്, കാരണം ഇതിലെ ബൊഹേമിയൻ ഡിസൈൻ ആണ്. ചൈൽഡ്ഹുഡ് മെമ്മറീസ് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു വാച്ചാണ് ഈ ഡിജിറ്റൽ വാച്ച് ഫ്രം കാഷിയോ. കുറേയധികം യൂസ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് ഈ ബ്ലിങ്കിസ്റ്റ് ആപ്പ്. വലിയ വലിയ പുസ്തകങ്ങളൊക്കെ സമ്മറി ഫോർമാറ്റിൽ കേൾക്കാൻ പറ്റാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബ്ലിങ്കിസ്റ്റ്. പുസ്തകങ്ങൾ വായിക്കണം പക്ഷെ സമയമില്ല എന്നാണ് നിങ്ങളുടെ എക്സ്ക്യൂസ് എന്നുണ്ടെങ്കിൽ ഈ ബ്ലിങ്കിസ്റ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വളരെ ഇഷ്ടത്തോടെ മേടിച്ച എൻ്റെ ആദ്യത്തെ പ്ലാന്റ് ആണ് ഈ സ്നേക് പ്ലാന്റ്. കുട്ടി പ്ലാന്റ് ആയിട്ടാണ് വാങ്ങിച്ചത്. ഈ പ്ലാന്റ് എന്നെ പഠിപ്പിച്ചത് ഹൗ ടു നർച്ചർ ആൻഡ് കെയർ സംതിങ്. പെർഫ്യൂംസ് അധികം യൂസ് ചെയ്യാറില്ല, പക്ഷെ എന്തോ ഈ ഒരു ഡേവിഡ് ഓഫ് കൂൾ വാട്ടേഴ്സിന്റെ ബീച്ചി ഫ്രേഗ്രൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. എൻ്റെ ഹുഗ റുട്ടീനിലെ ഫേവറേറ്റ് പാട്ടായിരുന്നു എൻ്റെ ബാദൻ ബോഡി വർക്ക്സിലെ കോക്കനട്ട് ആൻഡ് സ്നോ ഫ്ലേക്ക് കാൻഡിൽസ്. പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്ന നാച്ചുറൽ എസെൻസിന് പറയുന്നതാണ് എസെൻഷ്യൽ ഓയിൽ. എസെൻഷ്യൽ ഓയിൽ നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സിനും അതേപോലെ തന്നെ മൂഡ് അപ്ലിഫ്റ്റും ചെയ്യാനായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. രാത്രി കടന്നുറങ്ങണേക്കാട്ട് മുമ്പ് ഞാൻ ലാവെൻഡർ ഓയിലാണ് യൂസ് ചെയ്യാറുള്ളത്. ലാസ്റ്റ് ഇയർ എനിക്ക് കുറേ അഡൾട്ട് ആക്നി ഉണ്ടായിരുന്നു. അത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തത് ഈ സിംപിൾ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ക്ലെൻസിങ് വൈബ്സും ഫേസ് വാഷും വളരെ ജെന്റിൽ ആയിരുന്നു എൻ്റെ സെൻസിറ്റീവ് സ്കിന്നിന്. കിൻഡിൽ വാങ്ങിക്കാൻ വേണ്ടി കുറെ കൺഫ്യൂഷൻ ആയിരുന്നു, പക്ഷെ വാങ്ങിച്ചപ്പോൾ ഐ ആം അഡിക്റ്റഡ്. എൻ്റെ ഫേവറേറ്റ് ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് ഈ മാംഗോ കിനുവ സാലഡ്. ഇതിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കിനുവയുടെ ഫൈബറും മാംഗോ അവക്കാഡോയുടെ സ്വീറ്റ്നെസ്സും ലെറ്റ്യൂസ് ലീവ്സിന്റെ ക്രഞ്ചുമാണ് ഈ സാലഡിനെ റിഫ്രഷിംഗ് ആക്കുന്നത്. ബ്രെഡ് ടോസ്റ്റ് വിത്ത് ജാം, ഇതൊരു സ്റ്റേപ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങളുടെ. അതിനു വേണ്ടിയിട്ടാണ് ഈ ടോസ്റ്റർ 2019 ഹൈലൈറ്റ് ആയിരുന്നു. എനിക്ക് ഗ്രേ ഹെയർസ് ഉണ്ട്. ആ ഗ്രേ ഹെയർസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ അധികം കെമിക്കൽസ് ആയിട്ടുള്ള ഹെയർ കളേഴ്സ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഈയിടെയാണ് ഞാൻ ഓർഗാനിക് ഹെയർ കളർ പരിചയപ്പെടുന്നത്. അതിൽ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഹെയർ പൗഡർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗ്രേ ഹെയർ കവർ ചെയ്യാൻ പറ്റും എന്നറിഞ്ഞതിൽ വളരെയധികം ആശ്വാസമായിരുന്നു. ലാസ്റ്റ് ഇയർ എനിക്ക് കുറേ ഔൾ ഡിസൈൻസ് ഇഷ്ടമാവുന്നുണ്ടായിരുന്നു. അങ്ങനെ മേടിച്ചൊരു ലാപ്ടോപ്പ് സ്ലീവ് ആണിത്. ഞാനൊരു കോൺഫറൻസ് മീറ്റിംഗിലിരിക്കുമ്പോൾ എൻ്റെ ബോസ് ചോദിച്ചൊരു കാര്യമാണ്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് യുവർ ലൈഫ്? ഞാൻ വിചാരിച്ചു എനിക്ക് അതിൻ്റെ ആൻസർ ഈസി ആയിട്ട് പറയാൻ പറ്റുമെന്ന്, പക്ഷേ ഐ സ്റ്റംബിൾഡ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എന്നെ പറ്റി ശരിക്കും അറിയില്ല. ഞാൻ ലീഡ് ചെയ്യുന്നത് ഭയങ്കര ബിസി ആൻഡ് സ്ട്രെസ്ഫുൾ ലൈഫാണ്.
അതിൽ എന്നെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നൊരു കാര്യമാണ് മെഡിറ്റേഷൻ. ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. എനിക്ക് ചൂലെടുത്ത് അടിച്ചു വാരെന്ന് പറയുന്നത് ഭയങ്കര മടിയായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് വന്നൊരു എക്വിപ്മെൻ്റാണ് ഈ ഒരു വാക്യൂം ക്ലീനർ. ഈ ചെറിയ പ്രിറ്റി പാരീഷ്യൻ ബേക്കറിയിലെ ആൽമൻഡ് ക്രൂസോൺ. ട്വൻ്റി 2019 എൻ്റെ ഫേവറേറ്റ് ഡ്രീം കം ട്രൂ ഡെസ്റ്റിനേഷൻ ആയിരുന്നു പാരീസ്. ഇപ്പോഴും കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ മിന്നി തിളങ്ങുന്ന പാരീസിൻ്റെ ഐഫിൽ ടവറിൻ്റെ ഫീൽ, ഓഫ് ദാറ്റ്സ് ഓസം. ഐ ഹോപ്പ് യു എൻജോയ്ഡ് മൈ 2019 ഫേവറേറ്റ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഇഫ് യു ലൈക്ക് ഡു നോട്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.